ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി രാമക്കൽമേട് സന്ദർശിച്ച് മടങ്ങിയത് 650,000-ലധികം സഞ്ചാരികൾ. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ രാമക്കൽമേട്ടിൽ എത്തി മടങ്ങുന്നത്. ജില്ലയിലെ മറ്റ് DTPC കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വരവിൽ വർധനവാണ് കഴിഞ്ഞ മാസമുണ്ടായത്. ഇടുക്കി ജില്ലയുടെ നട്ടലായ ടൂറിസം മേഖല കഴിഞ്ഞ രണ്ടു വർഷമായി നിർജീവ അവസ്ഥയിലായിരുന്നു. കോവിഡായിരുന്നു പ്രധാന വില്ലൻ. ഇതിനിടയിൽ പ്രകൃതിക്ഷോഭങ്ങളും യാത്രാ നിരോധനവുമൊക്കെ മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതുമൂലം തൊഴിൽ നഷ്ടമായത്. എന്നാൽ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. പ്രതീക്ഷിച്ചതിലും അധികം സഞ്ചാരികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മടങ്ങി. രാമക്കൽമേട് മാത്രം 50,000-ത്തോളം സഞ്ചാരികൾ എത്തിയതായാണ് DTPC ജീവനക്കാർ പറയുന്നത്. ഏതാണ്ട് 50,000-ത്തോളം അതിനോടടുത്ത വിനോദസഞ്ചാരികളാണ് സന്ദർശിച്ച് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാപാര മേഖലയ്ക്കൊക്കെ ആണെങ്കിലും അതുപോലെ ജീപ്പ് റൈഡ് ഇല്ലാതിരുന്ന ജീപ്പ് സവാരിയൊക്കെ ആണെങ്കിലും ഒന്ന് ഉണരുകയും ടൂറിസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷന് അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സ്ഥായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുകയും ഉണ്ടായി. വിനോദസഞ്ചാരികൾക്ക് സ്വതന്ത്രമായിട്ട് ഈ സെൻ്ററുകളിൽ സന്ദർശിച്ച് മടങ്ങുകയും അതുപോലെ കൂടുതൽ ആളുകൾ എല്ലാ സെൻ്ററുകളും സന്ദർശിച്ച് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. രാമക്കൽമേട്ടിൽ വീണ്ടും ആരംഭിച്ച ഒട്ടക സവാരിയും സഞ്ചാരികളെ ആകർഷിച്ചു. DTPC പുറമെ ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഓഫ് റോഡ് ജീപ്പ് സവാരികൾ, ട്രക്കിംഗ്, സ്പൈസസ് ഗാർഡനുകൾ, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കൊക്കെ മെച്ചപ്പെട്ട ദിനങ്ങളായിരുന്നു കടന്നുപോയത്. വരും ദിവസങ്ങളിലും കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയാണ് DTPC. ന്യൂസ് ബ്യൂറോ രാജകുമാരി.